Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah wa salatu wa salamu ala ashrafil mursaleen wa ala alihi wa sahbihi ajma'in amma ba'd. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ കുറിച്ചാണ്. നമ്മൾ ഒരുപാട് കേട്ട ഇമാമാണ് ഇമാം അഹമ്മദ്. അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ബിദഅഈ കക്ഷികളുണ്ടായിരുന്നു. ബിദഅഈ കക്ഷികൾ എന്ന് പറഞ്ഞാൽ പുത്തനാശയക്കാർ, പുത്തൻ ആചാരങ്ങൾ ദീനിൽ നടപ്പാക്കുന്ന ആളുകൾ, അവരൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവരോട് എതിരിടുകയും അവരോട് സംവദിക്കുകയും അവരോട് വൈജ്ഞാനികപരമായി സംവാദത്തിലൊക്കെ ഏർപ്പെടുകയും ചെയ്ത മഹാനായ പണ്ഡിതനായിരുന്നു ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല. അതിനാൽ അദ്ദേഹത്തെ ഇമാമു സുന്ന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പരിപൂർണമായ പേര് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ അഷൈബാനി എന്നാണ്. ബഗ്ദാദിന് സമീപം മിർവ് എന്ന ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ജനിച്ച് ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പിതാവ് ലോകത്തോട് വിട പറഞ്ഞു, മരണപ്പെട്ടു. ധാരാളം പണ്ഡിതന്മാർ അക്കാലഘട്ടത്തിൽ ബഗ്ദാദിലുണ്ടായിരുന്നു. ഒരുപാട് പണ്ഡിതന്മാരുള്ള ഒരു നാടായിരുന്നു ഏത്? ബഗ്ദാദ്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ ആളുകൾ തങ്ങളുടെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ ഉസ്താദുമാരുടെ അടുത്തേക്ക്, അധ്യാപകരുടെ അടുത്തേക്ക് പറഞ്ഞയക്കും. എന്തിനു വേണ്ടി? ആ ചെറുപ്പത്തിലെ തന്നെ അറിവ് പഠിക്കാൻ വേണ്ടി, എഴുത്തു പഠിക്കാൻ, വായന പഠിക്കാനൊക്കെ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളെ പറഞ്ഞയക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു അന്ന് ബഗ്ദാദിലുണ്ടായിരുന്നത്. അങ്ങനെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ മാതാവ്, പിതാവിൻ്റെ മരണശേഷം മാതാവാണ് അദ്ദേഹത്തെ വളർത്തിയത്. ആ മാതാവ് അദ്ദേഹത്തെയും അങ്ങനെ പറഞ്ഞയച്ചു. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല എഴുത്തിലും വായനയിലും നല്ല പ്രാവീണ്യം നേടി. അദ്ദേഹം അതിൽ നല്ല മികവുറ്റ വ്യക്തിയായി മാറി. അദ്ദേഹം എഴുത്തും വായനയും പഠിച്ചതിന് ശേഷം ഹദീസ് പഠിക്കാൻ ആരംഭിച്ചു. ശേഷം 15-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഖാളി അബു യൂസഫ് റഹിമഹുല്ലയിൽ നിന്നാണ് ആദ്യമായി കൊണ്ട് ഹദീസ് പഠിക്കുന്നത്. ആരിൽ നിന്നാണ്? ഖാളി അബു യൂസഫ് റഹിമഹുല്ലയിൽ നിന്ന് 15-ാമത്തെ വയസ്സിലാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ആദ്യമായി ഹദീസ് പഠിക്കുന്നത്. പിന്നീട് അദ്ദേഹം അങ്ങനെ പഠിക്കാൻ തുടങ്ങി. വിവിധ നാടുകളിൽ സഞ്ചരിച്ച് അദ്ദേഹം പഠിച്ചു. 20-ലേറെ നാടുകളിലേക്ക് അദ്ദേഹം ഹദീസ് തേടിയും അറിവന്വേഷിച്ചും യാത്ര പോയിട്ടുണ്ട്. 19-ാം വയസ്സു മുതൽ മരണം വരെ അദ്ദേഹത്തിൻ്റെ ഈ യാത്ര, അറിവന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. സാമ്പത്തികപരമായി വളരെ പ്രയാസത്തിലായിരുന്നു ഇമാം അഹമ്മദ് ബിൻ ഹംബൽ. അതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ യാത്രകൾ നടന്നുകൊണ്ടായിരുന്നു പോയിരുന്നത്. 3 തവണ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ബഗ്ദാദിൽ നിന്ന് ഹജ്ജിന് പോയി. 3 തവണ അദ്ദേഹം ഹജ്ജിന് പോയി. പിന്നീട് യമൻ, തൊർബൂസ് എന്നീ നാടുകളിലൊക്കെ അദ്ദേഹം നടന്നിട്ടാണ് അവിടെയെല്ലാം പോയിരുന്നത്. ഏകദേശം 500-ഓളം പ്രഗത്ഭ പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് നേടിയ വ്യക്തിയാണ് ആര്? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല. കർമ്മശാസ്ത്രം, അതുപോലെ തന്നെ തഫ്സീർ, അഖീദ, ഹദീസ് തുടങ്ങിയ ഒട്ടുമിക്ക വിഷയങ്ങളിലും വലിയ പണ്ഡിതനായിരുന്നു ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല. 1,000,000-ലേറെ ഹദീസുകൾ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലക്ക് മനഃപ്പാഠമാണ്. എത്ര? 1,000,000-ൽ ഹദീസുകൾ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലക്ക് മനഃപ്പാഠമാണ് എന്ന് അബു സുർആ അദ്ദേഹം
റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇമാം ദഹബി പറഞ്ഞത് ആ 1,000,000 സ്വഹാബാക്കളുടെ ഫത്വകൾ, വാക്കുകൾ, താബിഈകളുടെ വാക്കുകൾ, ഫത്വകൾ അതൊക്കെ ഉൾപ്പെട്ടതാണ് എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അതിൽ കുറവാണ്. ആ 1,000,000 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്, സ്വഹാബത്തിൻ്റെ വാക്കുകളുണ്ട്, ഫത്വകളുണ്ട്, താബിഈകളുടെ വാക്കുകളും ഫത്വയും ഉണ്ട് എന്നാണ് ഇമാം ദഹബി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ആയിരക്കണക്കിന് ശിഷ്യന്മാർ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളക്കുണ്ട്. എത്ര? ആയിരക്കണക്കിലധികം ശിഷ്യന്മാർ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളക്ക് ഉണ്ട്. ഇനി ബാക്കി നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിച്ചത് അദ്ദേഹം ഇമാമുസ്സുന്ന എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഇമാം അഹമ്മദിൻ്റെ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ അഷൈബാനി എന്നാണ്. അദ്ദേഹം ബഗ്ദാദിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഉപ്പ മരണപ്പെട്ടു. 500-ലധികം പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം ഇൽമ് നേടിയിട്ടുണ്ട്, അറിവ് നേടിയിട്ടുണ്ട്. 15-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹദീത്ത് ആദ്യമായി ഹദീത്ത് പഠിക്കുന്നത് ഖാളി അബു യൂസഫ് റഹിമഹുള്ള എന്ന വലിയ പണ്ഡിതനിൽ നിന്നാണ്. അദ്ദേഹം ധാരാളം യാത്രകൾ പോയി എന്തിനു വേണ്ടി, അറിവിനു വേണ്ടി. ഇതെല്ലാം ഇന്ന് നമ്മൾ പഠിച്ചു. പിന്നെ 1,000,000 ഹദീത്തുകൾ അദ്ദേഹത്തിന് മനപ്പാടമുണ്ട്. ആ 1,000,000 ഹദീത്തുകൾ അതിൽ താബിഈകളുടെയും സഹാബത്തിൻ്റെയും ഒക്കെ വാക്കുകളുണ്ട് എന്നും ഇമാം ദഹബി പറഞ്ഞു എന്നും നമ്മൾ പഠിച്ചു. അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ശിഷ്യന്മാരും ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തന്ന് നമ്മെല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.